ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും വരുവാൻ കർത്താവ് ഇങ്ങനെ ഓർവ അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 29 അധ്യായത്തിന്റെ 6 വാക്യം നമുക്ക് വായിക്കാം. ദുഷ്കർമ്മി തന്റെ ലംഘനത്തിൽ കുടുങ്ങുന്നു, നീതിമാനോ ഘോഷിച്ചാനന്ദിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദുഷ്ടതയും അക്രമം പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ മനുഷ്യർ പാപത്തെ ലളിതമായിട്ടാണ് എടുക്കുന്നത്. അവർക്ക് പാപത്തിൻ്റെ വിഷയത്തിൽ അവരുടേതായ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പാപത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ചില പാപങ്ങൾ വെളുത്ത നിറമാ, ചില പാപങ്ങൾക്ക് കറുത്ത നിറമാ, ചില പാപങ്ങൾ ചെറിയതാ, ചിലത് വലിയതാ. ചിലർക്ക് പാപം ശബ്ദം കേൾക്കുന്നത് തന്നെ വെറുപ്പാ. കാരണം ആ ശബ്ദം കേട്ടാൽ അവരുടെ മനസാക്ഷി അവരെ കുറ്റം വിധിക്കുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ സൃഷ്ടിതാവിൻ്റെ മുമ്പേ അവർക്ക് കണക്ക് കൊടുക്കേണ്ടിയതാ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പിന്നെയും പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പാപത്തിൻ്റെ വിഷയത്തിൽ ഒത്തിരി ശ്രദ്ധപൂർവമായിരിക്കണം. സർവശക്തനായ ദൈവം കൈനോട് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പാപം വാതുക്കെ നിപ്പുണ്ടെന്ന്. വിശുദ്ധ ദൈവം പാപത്തെ വെറുക്കുന്നു. മനുഷ്യർക്ക് ദൈവം താക്കീത് കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവത്തിനറിയാം മനുഷ്യൻ പാപത്തിൻ്റെ അടിമയായാൽ അത് മനുഷ്യൻ സ്വയത്തെ ആയിരിക്കും നശിപ്പിക്കുന്നത്. ഒരു വ്യാഖ്യാനത്തിൽ ഈ വാക്യം പറയുന്നത് ദുഷ്ടമാണ് മനുഷ്യന് പാപം ഒരു കണിയാ. ദുഷ്ട മനുഷ്യൻ പറഞ്ഞാൽ ആരാ? പാപത്തിൽ രസിക്കുന്നവൻ, ദൈവത്തിൻ്റെ പ്രമാണത്തെ ലംഘിക്കാൻ ആഗ്രഹിക്കുന്നവനെയാ ദുഷ്ടെന്ന് പറയുന്നത്. പാപം കണ്ണിന് ലോഭിക്കുന്നതാ. നമ്മൾ അതിനെ കാണുമ്പോൾ ഒത്തിരി രസകരമായി തോന്നും, പക്ഷേ അതൊരു ദുഷ്ടന് കണിയാ. അതവൻ്റെ പ്രാണത്തെയാ പിടികൂടുന്നത്. ദുഷ്ടൻ പറഞ്ഞ വ്യക്തി അവന് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നില്ല. മനുഷ്യൻ്റെ ശത്രുവായ സാത്താൻ, അവൻ്റെ നോട്ടം മനുഷ്യൻ്റെ ആരോഗ്യമോ ധനമല്ല. സാത്താനെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ മനുഷ്യന് ഇഷ്ടം പോലെ ധനവും ആരോഗ്യവും സാത്താന് കൊടുക്കാൻ കഴിയും. ഇന്ന് ഒത്തിരി പ്രാസംഗികന്മാരുടെ പഠിപ്പിക്കൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചിന്ത അനുസരിച്ച്, അവരുടെ ഉപദേശം അനുസരിച്ച് സാത്താൻ നമ്മുടെ ഭൗതിക നന്മയാ തടസ്സം ചെയ്യുന്നത്. അവരുടെ കണക്കനുസരിച്ച് അവർ പ്രാർത്ഥിച്ച സാത്താനിൻ്റെ കയ്യിന്ന് നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അവർക്ക് പിടിച്ചു വാങ്ങിയെടുക്കാന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെക്കാട്ടും ബുദ്ധിയുള്ളവനാ സാത്താൻ. അവന് ദൈവത്തിൻ്റെ വിശുദ്ധ സ്വഭാവം അറിയാം. സാത്താൻ്റെ നോട്ടം നമ്മുടെ പ്രാണന്, നമ്മളെ പാപത്തിൻ്റെ കണിയിൽ കുടുക്കിയാൽ സുഖമായിട്ട് നമുക്ക് നമ്മളെ നിത്യനാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാം സാത്താൻ അറിയാം. അതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി കണി ഉപയോഗിക്കുന്ന പോലെ തന്നെ സാത്താൻ്റെ കണി പാപമാണ്. നമ്മൾ അതിനെ ഒരു പ്രാവശ്യം വയലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ പ്രാണനെയാണ് കൊടുക്കുന്നത്. പിന്നെ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ കണിയുടെ ആ വിഷം നമ്മുടെ അകത്ത് കയറി നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കും. നമുക്ക് പിന്നെ അതിൻ്റെ പാപത്തിൻ്റെ വിരോധം നിൽക്കാൻ ബലം കാണത്തില്ല. അറിയാതെ തന്നെ പാപം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിൽ ഭരിക്കാൻ തുടങ്ങും. നമ്മളെ അടിമയാക്കും, മത്സരികളാക്കും. ദൈവത്തിൻ്റെ പ്രമാണത്തെ നമ്മൾ ത്യജിക്കാൻ തുടങ്ങും. പാപം ഒരു മനുഷ്യൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ വിരോധമായിട്ടാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. പാപം ആദാമും ഈ ഔവയെ എങ്ങനെ കുടുക്കിയെന്ന് നമുക്കറിയാം. അവരുടെ സാഹചര്യത്തിനെ വ്യത്യസ്തമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ചിത്രം, ആകർഷിക്കുന്ന ചിത്രം അവരുടെ മുമ്പേ വരച്ചു. മനുഷ്യൻ സാത്താൻ്റെ കണി മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപത്തിൻ്റെ അടിമയായി. സൊലോമോൻ രാജാവിൻ്റെ ജീവിതം നോക്കിയാൽ അവൻ്റെ സാഹചര്യത്തെ വ്യത്യസ്തമാക്കാൻ
അവൻ്റെ രാജ്യത്തെ ബലപ്പെടുത്താൻ അവൻ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. എത്ര എളുപ്പമായിട്ട് ആ സാത്താൻ അവനെ വശീകരിക്കുവാൻ കഴിഞ്ഞത്! അവൻ്റെ പ്രാണനെ നശിപ്പിക്കാൻ സാത്താൻ അവനെ പിടികൂടി. സൊലോമോന്റെ ഹൃദയം കഠിനമായി. അന്യദേവി ദേവന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ യാഗപീഠത്തിൻ്റെ വിഷയത്തിൽ ഒരു കുറ്റബോധവും സൊലോമോൻ ഇല്ലായിരുന്നു. സൊലോമോന്റെ ജീവിതം നോക്കിയ എത്ര ദുർഭാഗ്യം നിറഞ്ഞ ജീവിതം! ജ്ഞാനിയായ രാജാവ് ദാവീദ് മുഖാന്തരം ലഭിച്ച അനുഗ്രഹം സൊലോമോന്റെ മേളിലുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ അന്ത്യം ദുഷ്ടന്മാരുടെ കൂടെ. സൊലോമോന്റെ ജീവിതം നമുക്ക് വേണ്ടി ഒരു ഉദാഹരണമാണ്. നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ? നമ്മൾ ആ നിത്യ രക്ഷയുടെ രുചി അനുഭവിച്ചാരാ? നമ്മൾ എത്ര ശ്രദ്ധയോട് വേണം നമ്മൾ ജീവിക്കാൻ? ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ശത്രു ആഗ്രഹിക്കും നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ. ദൈവവചനത്തെ ലംഘിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. ആകർഷിക്കുന്ന പാപത്തിൻ്റെ സുഖങ്ങൾ നമ്മുടെ മുമ്പേ സാത്താൻ കാണിക്കും. ഈ സുഖങ്ങൾ കുറച്ചു നേരത്തേക്കാ. നമുക്ക് നമ്മുടെ സ്വന്തം ബലത്തിൽ അതിനെ നേരിടാൻ ഒക്കത്തില്ല. കർത്താവിൻ്റെ ക്രൂശിൽ ആശ്രയിച്ചാൽ മാത്രമേ ജയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിമാൻ പാപത്തോട് കോംപ്രമൈസ് ചെയ്യത്തില്ല. പാപത്തിൻ്റെ കണിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട് അവൻ ഘോഷിച്ച് ആനന്ദിക്കുന്ന ദൈവവചനം പറയുന്നത്. ദൈവം അവനെ ആക്കിയ എല്ലാ സാഹചര്യങ്ങളും അവൻ ഘോഷിച്ച് ആനന്ദിക്കും. പാപത്തിൻ്റെ സുഖത്തെക്കാട്ടും കൂടുതൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയുടെ സന്തോഷമാണ് അനുഭവിക്കുന്നത്. യോസെഫ്, മോശ, ശദ്രക്, മേശക്, അബേദനഗു, അങ്ങനത്തെ എത്ര ഭക്തന്മാരുടെ ജീവിതം നമ്മുടെ മുമ്പേ ഉണ്ട്. അവർ സത്യത്തിനും വിശുദ്ധിക്ക് വേണ്ടി നിന്നു. അവർ ദൈവത്തെ സ്നേഹിച്ചു. ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ വിരോധമൊന്നും ചെയ്യാൻ ദാവീദ് ആഗ്രഹിച്ചില്ല. അവൻ്റെ സിംഹാസനത്തെ സൂക്ഷിക്കുവാൻ ദാവീദ് ഒന്നും ചെയ്തില്ല. സിംഹാസനം വിട്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ദാവീദ് വനങ്ങളിൽ ചുറ്റിക്കറങ്ങി നടന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചു. അവനറിയാമായിരുന്നു യഹോവ അവൻ്റെ ഇടയനാകുന്നു. യഹോവയുടെ കരത്തിൽ അവന് പൂർണ്ണ സുരക്ഷത്വമുണ്ട്. പഴയ നിയമ ഭക്തന്മാർ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആശ്രയിച്ചെങ്കിൽ നിത്യജീവൻ പ്രാപിച്ച നമ്മളും ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കാം. പാപത്തെയല്ല സ്നേഹിക്കേണ്ടത്, പക്ഷെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഭുവായി തീരട്ടെ. കർത്താവിൽ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് അനുസരിക്കാം. ദൈവം കാണിച്ചു തരുന്ന പാതയിൽ നമുക്ക് നടക്കാം. സാത്താൻ്റെ കണിയിൽ വീഴാതെ നമ്മളെ തന്നെ കാക്കാം. നമ്മൾ മനസ്സിലാക്കണം, ഒരു പ്രാവശ്യം ദൈവത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ പാപത്തിൽ വീഴാൻ കൂടുതൽ സമയം എടുക്കത്തില്ല. നമുക്ക് പാപത്തോട് കളിക്കണ്ട. അതിൻ്റെ വിഷം നമ്മളെ നശിപ്പിക്കും. വെളിയിൽ നിന്ന് കണ്ട നല്ല രസമുള്ള രുചിയുണ്ട്. പാപത്തിൻ്റെ സുഖത്തിന് നല്ല രുചിയുണ്ട്. പക്ഷേ നിത്യം മരണമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നമുക്ക് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മളെ നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനായി നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിനായി സ്തോത്രം. പിതാവെ, ഈ ദിവസങ്ങളിൽ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ, നിന്നെ ആശ്രയിക്കുവാൻ, നിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടല്ല കർത്താവെ, നിന്നെ ആശ്രയിച്ച് നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിന്നെ കൂടുതലായി സ്നേഹിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സാത്താൻ്റെ കണിയെ മനസ്സിലാക്കുവാൻ ആവശ്യമായ ജ്ഞാനം നീ ഞങ്ങൾക്ക് തരണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കർത്താവ് വേഗം വരാറായി. മാറണാഥ.